നമുക്ക് നമുക്കൊരു ഡയലോഗ് അപ്പുറത്ത് നിന്ന് കടമെടുക്കാം. വയസ്സാകുമോറും ഷർട്ടിലെ പൂക്കളുടെ എണ്ണം കൂടി വരുന്ന ജഗദീശന്റെ ഒരുപാട് സ്നേഹത്തോടും ബഹുമാനത്തോടും കൂടി വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഒരു സിഗ്നേച്ചർ ആ ഒരു നടത്തത്തിൽ തന്നെ അല്ലേ? Let's give a big round of applause. ഒരു നല്ല കയ്യടി കൊടുത്തുകൊണ്ട് നമുക്ക് വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. Yes, the evergreen star of Malayalam cinema, നമ്മുടെ സ്വന്തം ജഗദീശേട്ടൻ. എല്ലാവർക്കും എന്റെ വിനീതമായ നമസ്കാരം. ഈ സിനിമയിലേക്ക് എങ്ങനെയാണ് വന്നതെന്ന് ആദ്യം പറയാം. വിപിനോട് ഞാൻ അങ്ങോട്ട് ചോദിക്കുകയായിരുന്നു, അടുത്ത ചിത്രത്തിൽ ഒരു വേഷം വേണം. വിപിൻ എന്റെ വീട്ടിൽ വന്ന് കഥ പറഞ്ഞു. അതിനുശേഷം ചോദിച്ചു, ഇതിൽ മൂന്ന് അച്ഛന്മാരുണ്ട്, ഇതിൽ ഏത് അച്ഛൻ വേണം ജഗദീശേട്ടന്? ഞാൻ പറഞ്ഞു, ഏത് ഞാൻ ചെയ്താലായിരിക്കും കൂടുതൽ നന്നാവുക? അത് രാജുവിന്റെ അച്ഛനാ. അപ്പൊ അങ്ങനെ വിപിനെ ഇഷ്ടപ്പെട്ട രീതിയിൽ തന്നെ ഞാൻ വന്നു. അത് രണ്ടു കൈ നീട്ടി ഈ ചിത്രം സ്വീകരിച്ചപ്പോ, ഈ സക്സസിന്റെ ഭാഗമായപ്പോ എനിക്ക് ഒരുപാട് സന്തോഷം തോന്നി. ഷൂട്ടിംഗ് സമയത്തെ കാര്യങ്ങൾ പറഞ്ഞാൽ ഇനി വളരെ ത്രില്ലാക്കി നിലനിർത്തിയത് ബൈജു എന്ന നടനാണ്. അതായത് ഈ ക്ലൈമാക്സ് സീൻസിൽ നിങ്ങൾക്ക് അറിയാം, ചില ദിവസങ്ങളിൽ ഒരു ഷോട്ടേ കാണുള്ളൂ, ചില ദിവസങ്ങളിൽ രണ്ട് ഷോട്ടേ കാണുള്ളൂ. അത്രയും സമയവും ബോറടിക്കാതിരിക്കാനുള്ള കാരണം ഈ ബൈജുവിന്റെ പുച്ഛമാണ്. അവസാനം പാട്ട് സീനിൽ വിളിച്ചു. വിപിൻ പറഞ്ഞു, മൂന്ന് നൈറ്റ് ഉറക്കൊഴിയേണ്ടി വരും, ജഗദീഷ് ഏട്ടാ ഒന്ന് സഹകരിക്കാമോ? ഞാൻ പറഞ്ഞു, ഞാൻ വരാം ബൈജുവിന്റെ അടുത്ത്. നിങ്ങൾ സമ്മതിച്ചാ എന്തിന്? അപ്പൊ ഞാൻ പറഞ്ഞു, സഹകരിക്കണ്ടേ? ആവശ്യമില്ല. പക്ഷേ എന്റെ ഒരു രീതി അറിയാലോ, ഞാൻ പറഞ്ഞു, ഓക്കെ ആ മൂന്ന് രാത്രിയും അപ്പൊ എത്ര ഷോർട്സിലുണ്ടെന്നുള്ളതല്ല, ആ സോങ്ങിന്റെ ഭാഗമാകുക. ഇന്നിപ്പോ ഇവിടെ ആദ്യം കാണിച്ചപ്പോ അവിടെ ഇവിടെ പ്രത്യക്ഷപ്പെട്ടപ്പോൾ എനിക്കൊരു സന്തോഷം തോന്നി. പിന്നെ ഇതില് അസോസിയേറ്റ് ചെയ്തിന്റെ പ്രൊഡ്യൂസേഴ്സ് എന്ന് പറഞ്ഞ മുകേഷ് മേത്ത എന്ന് പറഞ്ഞ ലോങ് ബാക്ക് നിങ്ങളുടെ എന്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ്, ഒരു പ്രൊഡ്യൂസർ എന്നതിലപ്പുറം. ഞാൻ ചെന്നൈ ചെല്ലുമ്പോഴൊക്കെ തന്നെ എനിക്ക് വേണ്ട ഒരു ആതിഥ്യം തന്നിട്ടുള്ള ഒരു എന്റെ നല്ല ഫ്രണ്ടാണ് സാരഥിയെ. തിരുവനന്തപുരത്തുകാരൻ സാരഥിക്ക് നല്ലൊരു പശ്ചാത്തലമുണ്ട്. സുപ്രിയ മേനോൻ എന്ന് പറയുമ്പോൾ മുംബൈയിൽ വെച്ച് നമ്മൾ പരിചയപ്പെട്ടിട്ടുണ്ട്, വർഷങ്ങൾ മുമ്പുള്ള പരിചയം. അന്ന് തന്നെ നമ്മളെയൊക്കെ അത്ഭുതപ്പെടുത്തിയ ജേർണലിസ്റ്റുകളിൽ നമ്മുടെ ബ്രില്യൻറ്റ് വൊക്കാബുലറി ഇംഗ്ലീഷൊക്കെ ഇങ്ങനെ അകർക്കളം നിർഗളിക്കുക എന്നൊക്കെ പറയില്ലേ, പക്ഷേ അതിൽ അധികം അഹങ്കരിക്കണ്ട, അതിനെ വെല്ലുന്ന ആളാണ് പൃഥ്വിരാജ്. അങ്ങനെ ഒരാളാണ് ഇവിടെ. പിന്നെ പൃഥ്വിരാജിനെ കുറിച്ച് പറയുമ്പോൾ എനിക്ക് ഏറ്റവും സന്തോഷം തന്നിട്ടുള്ള കാര്യം, എൽഡേഴ്സിനെ മാക്സിമം റെസ്പെക്ട് തരും, സ്നേഹം തരും, അതോടൊപ്പം തന്നെ നിലപാടിന്റെ കാര്യം വരുമ്പോ മനസ്സിലൊന്ന് പുറമെ വേറൊന്ന്, അത് പൃഥ്വിരാജിനില്ല. പൃഥ്വിരാജിന്റെ മനസ്സിലുള്ളത് മുഖത്ത് വായിച്ചെടുക്കാൻ കഴിയും. അതൊരു ഗ്രേറ്റ് ക്വാളിറ്റി ആണ്, അത് നിലനിർത്തുക നമുക്ക് എല്ലാവർക്കും അഭിമാനമാണ്. നിങ്ങൾ ചെറുപ്പക്കാരെ കുറിച്ചെല്ലാം വളരെ എങ്ങായിട്ടുള്ള ചെറുപ്പക്കാരില്ല വളരെ എങ്ങായിട്ടുള്ള ആൾക്കാരെ കുറിച്ച് പൃഥ്വിരാജ് പറഞ്ഞു, പൃഥ്വിരാജിനെ ഫോളോ ചെയ്യാൻ പറ്റിയ ഒരു കാര്യമാണ് സ്റ്റേൺ ആയിട്ടുള്ള ആറ്റിറ്റ്യൂഡ്. അപ്പൊ നമുക്ക് ഇഷ്ടപ്പെടാത്ത കാര്യം, അതിപ്പോ ജഗദീഷേട്ടനായാലും ബൈജോട്ടനായാലും ഇഷ്ടപ്പെടാത്ത കാര്യമാണെങ്കിൽ ചേട്ടാ ഇതാണ് സംഭവം. അത് കഴിഞ്ഞിട്ട് ചേട്ടാ സുഖല്ലേ എന്ന് ചോദിക്കുന്ന ആ ലൈൻ നമുക്ക് വളരെ ഇഷ്ടം. പിന്നെ വിപിൻ, ബാക്കിയുള്ള ക്യാമറമാൻ, അതോടൊപ്പം തന്നെ നമ്മുടെ കോ ആർട്ടിസ്റ്റ് എല്ലാവരും. കുഞ്ഞികൃഷ്ണ മാഷിന്റെ പേര് മാത്രം ഇവിടെ വിട്ടുപോയി, ബാക്കി എല്ലാവരുടെയും പേര് പറഞ്ഞു. കുഞ്ഞികൃഷ്ണ മാഷ് വളരെ ഒരു ആശ്വാസമായിരുന്നു ആ ഷൂട്ടിങ്ങിനിടയിൽ. ഫീമെയിൽ ആർട്ടിസ്റ്റ് എല്ലാവർക്കും എൻ്റെ നന്ദി ഞാൻ രേഖപ്പെടുത്തുകയാണ്. ഇതൊരു വലിയ വിജയമായി തീർന്നതിൻ്റെ സന്തോഷമുണ്ട്. പിന്നെ ആ ചിത്രത്തിൻ്റെ ഷൂട്ടിങ്ങിനിടയിലാണ് നേര് എന്ന് പറഞ്ഞ ചിത്രം ഞാനും ബൈജു കൂടെ കാണാൻ ഒരു അവസരം കിട്ടി. ആലുവ തിയേറ്ററിൽ പോയി കണ്ടപ്പോൾ ആ അതിലൊരു സീൻ വന്നപ്പം വളരെ ഇമോഷണലായിട്ട് ബൈജു ആദ്യമായിട്ട് എൻ്റെ ഒരു സീൻ കണ്ട് കരഞ്ഞു. അത് തൊട്ടടുത്തിരുന്ന് കാണാനുള്ള ഭാഗ്യമുണ്ടായി. അതിനുശേഷം ബൈജു എൻ്റെ അടുത്ത് വെച്ച്, നിങ്ങളെന്തിനറിയണോ എന്ന് ചോദിച്ചത് ഞാൻ മറക്കുന്നില്ല. താങ്ക് യു സോ മച്ച്. നായകൻ ബാൻഡിൽ ഒരാളായ ബേസിലിനെ ഞാൻ ഇവിടെ റെഫർ ചെയ്യാൻ കാരണം, എനിക്ക് ആദ്യമായി ഒരു ഫിലിംഫെയർ അവാർഡ് കിട്ടി ഫാലിമി എന്ന ചിത്രത്തിന്. അതില് എനിക്ക് അങ്ങനെ ഒരു അവാർഡ് ലഭിക്കാൻ പ്രധാനപ്പെട്ട കാരണക്കാരിൽ ഒരാളായ ബേസിലിനോടുള്ള ഹൃദയം നിറഞ്ഞ നന്ദി ഞാൻ രേഖപ്പെടുത്തുന്നു.